നമസ്കാരം. ഉത്തർ പോലീസിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തി ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമിൻ തലവൻ അസദുദ്ദീൻ ഒവൈസി. ലക്നൌവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെയും ഒവൈസി അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. യോഗിയും പ്രധാനമന്ത്രി മോദിയും എല്ലായ്പ്പോഴും നിങ്ങളെ സംരക്ഷിക്കാൻ അവിടെ ഉണ്ടാകില്ല എന്ന ഈ വസ്തുത പോലീസുകാർ തിരിച്ചറിഞ്ഞാൽ നന്നെന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ ഓർക്കും. മുസ്ലിങ്ങൾ അതിന് നിർബന്ധിതരാണ്. അള്ളാഹു അവൻ്റെ ശക്തിയാൽ നിങ്ങളെ ശിക്ഷിക്കും. കാര്യങ്ങൾ മാറും. അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ആരു വരും? യോഗി തൻ്റെ മഠത്തിലേക്കും മോദി ഹിമാലയൻ മലകളിലേക്കും പോകും. പിന്നെ നിങ്ങളെ ആരും രക്ഷിക്കുമെന്നും കാണാമെന്നും ഒവൈസി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. യു പി പോലീസുകാർക്കും പ്രധാനമന്ത്രി മോദിക്കും മുഖ്യമന്ത്രി ആദിത്യനാഥിനുമെതിരായ ഒവൈസിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് എം പി പാർലമെന്റേറിയനാണെന്നും ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ പാടില്ലെന്നും ഭാട്ടിയ പറഞ്ഞു. ഒവൈസിയുടെ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യണമെന്നും പ്രതീക്ഷിക്കുന്നതായും ഭാട്ടിയ പറഞ്ഞു. എപ്പോഴും ഔറംഗസേബിനെയും ബാബറിനെയും പോലെയുള്ളവർ രാജ്യത്ത് അതിക്രമങ്ങൾ നടത്താൻ വരുമോ? മഹാറാണോ പ്രതാപ്, ശിവജി, യോഗി, മോദി എന്നിവരെ പോലെ ഒരാൾ ഉയർന്നു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഒവൈസി എന്നും വിവാദങ്ങളുടെ തോഴനാണ്. എല്ലാത്തിനും കയറി അഭിപ്രായം പറയും. പലതും വിവാദങ്ങൾ, വർഗീയ ധ്രുവീകരണം സംഭവിക്കാനാകുന്ന കാര്യങ്ങൾ. എന്നാൽ അടുത്ത കാലത്തായി ഒവൈസി എന്തെങ്കിലും പറയണമെന്നാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. അത് മിക്കവാറും തങ്ങൾക്ക് അനുകൂലമായി ഒവൈസി അടിക്കുന്ന സെൽഫ് ഗോളാകുമെന്നാണ് ബി ജെ പിയുടെ അനുഭവം. കേരളത്തിൽ സി പി എം എന്തിനെയാണോ എതിർക്കുന്നത്, അത് അത്യന്തികമായി സമൂഹത്തിന് നല്ലതായ കാര്യങ്ങളായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതുപോലെയാണ് കേന്ദ്രത്തിൽ ഒവൈസി. ഒവൈസി എതിർക്കുന്നത് ദേശത്തിന് ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും ആവും. പലപ്പോഴും വിടുവായുധം പറഞ്ഞ് സ്വന്തം സമുദായത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനാൽ AIMIMLA രാഹുൽ ഗാന്ധി എന്നും ടിയാൻ അറിയപ്പെടുന്നുണ്ട്. തൊപ്പിയിട്ട പപ്പു എന്നാണ് സമീപകാലത്തായി ഒവൈസിയുടെ വിളിപ്പേര്. ഒവൈസി പാർട്ടി മത്സരിക്കുന്നിടത്ത് ബി ജെ പി അനായാസം ജയിച്ചു കയറുന്നതിനാൽ പാർട്ടിക്ക് ഒവൈസി ഒരു മുതൽക്കൂട്ടാണ്. വിവാഹപ്രായം ഉയർത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഒവൈസി പ്രതികരണം. വിവാഹപ്രായ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെത് വെല്ലേട്ടൻ നയമാണെന്നാണ് ഒവൈസി പറയുന്നത്. 18 വയസ്സായാൽ കരാറിൽ ഏർപ്പെടാം, വോട്ട് ചെയ്യാം, ബിസിനസ് ചെയ്യാം, മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടാം. അതിനാൽ അവർക്ക് കിട്ടുന്ന നിയമപരമായ പരിരക്ഷ 18 തികഞ്ഞ യുവതി യുവാക്കൾക്കും ലഭിക്കണമെന്നാണ് ഒവൈസി പറയുന്നത്. അതുകൊണ്ട് വിവാഹപ്രായക്കാര്യത്തിൽ മൊഹല്ല അങ്കിൾ മനോഭാവമാണ്, അതായത് ഒരുമാതിരി വെല്ലേട്ടൻ മനോഭാവമാണ് മോദി സർക്കാരിനെന്നാണ് ഒവൈസി കുറ്റപ്പെടുത്തുന്നത്. 18 തികഞ്ഞവർക്ക് അവരവരുടെ ഡാറ്റ തിരഞ്ഞെടുക്കുന്ന പോലെ പങ്കാളിയെയും തിരഞ്ഞെടുക്കാൻ കഴിയണമെന്നാണ് ഒവൈസിയുടെ പക്ഷം. അതേസമയം ചെറിയ പ്രായത്തിൽ വിവാഹിതരാകുന്നതോടെ വിദ്യാഭ്യാസം സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും നഷ്ടപ്പെടുന്ന യുവതികളെപ്പറ്റി ഒവൈസി ചിന്തിക്കുന്നില്ല. വെച്ചുവിളമ്പിയും ശുചീകരിച്ചും ചെറിയ പ്രായത്തിൽ തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഭർതൃഗൃഹത്തിൽ ജീവിക്കുന്ന ഹോമിക്കപ്പെട്ട യുവതികൾ പിന്നീട് സ്വയം നഷ്ടപ്പെടുത്തുന്നതും വ്യാപകമാവുകയാണ്. സമീപകാലത്ത് ഗാർഹിക പീഡന വാർത്തകളും വിവാഹമോചന വാർത്തകളും വർദ്ധിക്കുകയാണ്. വിവാഹപ്രായം വർദ്ധിപ്പിച്ചത് സ്ത്രീ സമൂഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒവൈസിയുടെ സമുദായത്തിലെ സ്ത്രീകൾ തന്നെ ഈ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. നേരത്തെ മുത്തലാഖ് നിലവിൽ വന്നപ്പോഴും സമാന പ്രതികരണം ഒവൈസി നടത്തിയിട്ടുണ്ടായിരുന്നു. രാജ്യവ്യാപകമായ ഇസ്ലാമിക സ്ത്രീകൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. അതുകൊണ്ട് തന്നെ ഒവൈസി എതിർക്കുന്നത് രാജ്യത്തിന് ഗുണകരമായത് ആവുമെന്ന ചിന്താഗതി സമൂഹത്തിൽ വ്യാപകപ്പെടുന്നെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.